ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് പല എക്സാമുകളിലായി പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയാൻ പോണത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 0.47 ഇൻറ്റു 0.47 ഇൻറ്റു 0.47 മൈനസ് 0.36 ഇൻറ്റു 0.36 ഇൻറ്റു 0.36 divided by 0.47 into 0.47 into 0.47 minus 0.36 into 0.36 into 0.36. നമ്മൾ പക്ഷെ കാണുമ്പോ എന്താ വിചാരിക്കാം, ഇത് എല്ലാം നമ്മൾ ചെയ്യണം എന്നിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ഇത് നോക്കിയാൽ അറിയാം ഇതില് അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ തന്നെയാണ് പറയുന്നത് അല്ലെ. ഇത് എന്ന് പറയുന്നത് എ ആയി എടുത്ത എ ക്യൂബ് അല്ലെ, മൈനസ് ബി ഇത് 0.36 ആയി എടുത്ത എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഫോമാണ്. അപ്പൊ താഴെയും എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, അപ്പൊ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നിട്ട് വെച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടിയ എത്രയാണ്, 1 ആണ് ആൻസർ കിട്ടിയത്. കാരണം എ ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്, 1. എ സ്ക്വയർ ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്, എ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് 1. അപ്പൊ മുകളിലും താഴെയും അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ തന്നെയാ വന്നിട്ട് വെച്ചാൽ ഈക്വൽ സംഖ്യയാണ് വരണ വെച്ചെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക 1 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5 സെക്കൻഡ് ഒരു മണിക്കൂറിന്റെ എത്ര ഭാഗമാണെന്ന്. അപ്പൊ സെക്കൻഡ് പറയുമ്പോ ഒരു മണിക്കൂറിന് എത്ര സെക്കൻഡ് ഉണ്ട്, നമുക്ക് അറിയാം ഒരു മണിക്കൂറിന് 60 മിനിറ്റ് ഉണ്ട്. 60 മിനിറ്റിന് പിന്നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെച്ചെങ്കിൽ നമുക്ക് സെക്കൻഡുകൾ കിട്ടും. അപ്പൊ ഒരു മണിക്കൂറിലുള്ള സെക്കൻഡുകൾ എന്ന് പറയുന്നത് 60 × 60 ആണ്. അപ്പൊ 5 സെക്കൻഡ് ആണ് എത്ര ഭാഗമെന്ന് ചോദിച്ചിരിക്കണം. അപ്പൊ 5 ÷ 60 × 60 ഈക്വൽ ടു എത്ര വരും, 60 × 12 = 72. അപ്പൊ 1/720. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2001 എന്ന വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം. 2001 ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 4 കൊണ്ട് നിശേഷം ഹരിച്ചു പോവില്ല. അങ്ങനെ ആവുമ്പോ ഇത് ലീപ് ഇയർ അല്ല, ലീപ് ഇയർ അല്ല ചെയ്യ നമുക്ക് ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാവും, 28 അല്ലെ. ജനുവരിയിൽ എത്രയുണ്ട്, 31. ജനുവരി 31, ഫെബ്രുവരിയിലെ 28 ഉള്ളു, ലീപ് ഇയർ അല്ലല്ലോ. അപ്പൊ 28. മാർച്ചില് എത്ര ദിവസങ്ങളുണ്ട്, 31. ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നമ്മുടെ വീഡിയോയിലുണ്ട്, നിങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മള് കലണ്ടർ എന്നുള്ള ഒരു വീഡിയോയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനെ നോക്കുമ്പോ 8 + 2 = 0, 3 × 3 = 9. അപ്പൊ 90 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഇവര് തെറ്റണച്ചെങ്കിൽ തെറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ട് 91 കൂടിയും തന്നിട്ടുണ്ട്. അപ്പൊ ലീപ് ഇയർ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു വർഷത്തെ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ലീപ് ഇയർ ആണോ നോക്കണം. ഫെബ്രുവരി തന്നിട്ട് വെച്ചെങ്കിൽ ലീപ് ഇയർ ആണോ നോക്കുക, അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റൂ ചെയ്യാ അത് അതൊരു ലീപ് ഇയർ ആണ്. ഇത് 4 കൊണ്ട് പൂർണ്ണമായി പോവില്ല, അപ്പൊ അത് ലീപ് ഇയർ അല്ല. ലീപ് ഇയർ അല്ല ചെയ്യ 28 ഡേയ്സ് ആണ് ഉണ്ടാവുക, ലീപ് ഇയർ ആവുമ്പോഴാണ് 29 ഡേയ്സ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 സംഖ്യകളുടെ ലസാഗു 175, അവയുടെ ഉസാഗ 5, ഒരു സംഖ്യ 35 ആയാൽ മറ്റേ സംഖ്യ ഏത്. അപ്പൊ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത്, അപ്പൊ എക്സും വൈയും എടുത്താൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗു ഇൻറ്റു ഉസാഖയാണ്. ആ സംഖ്യകളുടെ ലസാഗു ഇൻറ്റു ഉസാഖയാണ്, എൽ സി എം ഇൻറ്റു എച്ച് സി എഫ്. അപ്പൊ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ഒരു സംഖ്യ തന്നിട്ടുണ്ട് അല്ലെ, 35 എന്ന് തന്നിട്ടുണ്ട്. ലസാഗു എത്രയാണ് തന്നിരിക്കുന്നത്, 175 അല്ലെ. ഉസാഗ എത്രയാണ്, 5. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ, 175 × 5 / 35. 7 × 5 = 35, 7 × 2 = 14, 35 = 25 ആണ് ആൻസർ. ഇതാണ് ആൻസർ. അപ്പൊ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ ലസാഗു ഇൻറ്റു ഉസാഖയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മള്
ആ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഫലം 9 കൊണ്ട് നിശേഷം ഹരിക്കപ്പെടും. ഇതിൽ ഇപ്പോ നമ്മള് ഒരു സംഖ്യ എഴുതിയിട്ടില്ല, ഞാൻ സംഖ്യ പറയാം. 870 590 590 590 പിന്നെ 640 380 640 380. ഇതൊക്കെ നമുക്ക് പി എസ് സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. 870 590 640 380. ഇതാവുമ്പോ 9 കൊണ്ട് നിശേഷ ഹരിക്കണം. അങ്ങനെയാവുമ്പോ 9 കൊണ്ട് നിശേഷ ഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ഇവിടെയുള്ള നമ്പേഴ്സിനെ എല്ലാത്തിനും സം ആഡ് ചെയ്യണം. അപ്പൊ 8 + 7 = 15 15 + 5 = 20 29 35 39 42 50 50 ആണ് ഇതിന്റെ സമ്മ. സം ഓഫ് ദ ഇൻഡിജേഴ്സ് 50 ആണ്. ഇൻഡിജേഴ്സ് 50. അപ്പൊ ഇനി 9 കൊണ്ടാണ്. അപ്പൊ 9 ടേബിളിൽ നോക്കി അറിയാം. 9 6 are 54 അല്ലേ. 9 5 are 45 കഴിഞ്ഞാ പിന്നെ ഒരു 5 കൂടി ഉണ്ട് ഇവിടെ. പിന്നെ പിന്നത്തെ 9 6 are 54 ആണ്. 54 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എത്ര കൂട്ടണം ഇത് കൂടെ? ഒരു 4 കൂടി കൂട്ടിയാലേ നമുക്ക് ഇത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് ആൻസർ 4 ആണ് നമുക്ക് ഇത് ഈ നമ്പേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ ഈ ഡിജിറ്റ്സിനെ മുഴുവൻ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര ഇനി വേണം, കൂടുതലായി വേണം ചെയ്യാൻ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായി പോവാൻ വേണ്ടിയിട്ട് എത്ര വേണം ആഡ് ചെയ്യാന്ന് നോക്കി. അപ്പോ 9 5 are 45 കഴിഞ്ഞ ഒരു 5 കൂടി ഉണ്ട് ഇതില്, 50. പിന്നെ എത്ര വേണം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ചെയ്യാൻ? അപ്പൊ ഒരു 4 കൂടി വേണം, എന്നാലേ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 54 ആണ് അടുത്ത സംഖ്യ ആയിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് 4 നമുക്ക് ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സാധാരണ പലിശ നിരക്ക് 450 രൂപ 3 വർഷം കൊണ്ട് 540 രൂപയായ പലിശ നിരക്ക്. സാധാരണ പലിശ കാണാനുള്ള വാക്യം എന്താണ്? ഐ ഈക്വൽ ടു പി എൻ ആർ അല്ലേ. പി എൻ ആർ ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ് പറയണത്? 450 രൂപ 540 രൂപയായി എന്നാണ് പറയണത്. അപ്പൊ 450 50 500 500 40 അപ്പൊ 50 40 90 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. 90 എന്ന് പറയണത് പി എത്രയാണ്? മുതൽ എത്രയാണ്? 450 അല്ലേ. 450 ഇൻറ്റു എൻ എത്ര കാലത്തേക്കാണ്? 3 വർഷത്തേക്ക് അല്ലേ. ആർ എത്രയാണെന്നാണ് നമുക്ക് കണ്ടത്, 6/100. അപ്പൊ 6/6 എന്ന് പറയണത് എത്രയാവും? ഈ 100 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 90 × 100 / 450 × 3 അല്ലേ. ഇവിടെ വരുമ്പോ 30 വരും. ഇവിടെ പോയി 15 × 3 = 45 അല്ലേ. 100/15 വരും. 100/15 അതെന്ന് പറയുന്നത് എത്രയാണ്? 3 5 = 20 ഇവിടെ 20 20/3 വരും. 20/3 എത്രയാണ്? 6 3 = 18 പിന്നെ ഒരു 2 ബാക്കിയുണ്ട്. അപ്പൊ 6 and 2/3 പെർസെന്റേജ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ ആൻസർ, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 25 × 40% = 40 എത്ര ശതമാനം? 25 × 40% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? 25 × 40 / 100 അല്ലേ. അതെന്ന് പറയുന്നത് 40 എത്ര ശതമാനം? 40 × x/100 എന്നതിന്റെ ഇവിടെ ഈ 100 ഉം ഈ 100 ഉം ക്യാൻസൽ ചെയ്തു. ഈ 40 ഈ 40 അല്ലേ. എക്സിന് എക്സ് ഇവിടെ നിർത്തിയിട്ടുണ്ടെ, ഇത് എന്ത് ചെയ്യും? ഇത് 40 താഴേക്ക് പോവും, ഈ 100 മുകളിലേക്ക് പോവും. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 25. അപ്പൊ 40 എത്ര ശതമാനാണ്? 40 25
25 into 40% is 48. Next question. Oru sankhiyude 3 madanginum 7 madanginum thammilulla vyathyasam 28. Aya sankhiyade. Appo oru sankhya x nu vicharikkya. Appo 3x um 7x um alle ava thammilulla vyathyasam 7x minus 3x alle 3x equal to ethrayana nu parnunde 28. Angane avumbo 4x equal to 28 alle x equal to appo endu varum 7 alle 28 divided by 4 equal to 7 appo x 7 aanu ini next question nokku oru sadhanam 220 rupayke 220 rupayke vittappol 10 rupa laabam kitti enna sadhanathinte vaangiya vila etra appo vaangiya vila kaanana chenge oru formula inde vaangiya vila equal to Vittavila into 100. Vittavila into 100 by 100 plus labam percentage. Angane yomba namukku endha varya? Vittavila ethrayanu ennu parnu 220 aanu ennu parnu. 220 into 100 divided by 100 plus labashathamanam ethraya parne? 10. Alle 100 plus 10 110 varum. Alle 110 varumbo 220 into 100 divided by 110. 11 2s are 22. Appa 200. Appa ethrayana vaangiya vila? 200 rupees aanu vaangiya vila. Innathe video ningalkku ellavarkkum ishtamayi ennu vicharikkunu. Ningal ellavarum like cheyya. Mattullavarkku koodi idu share cheyya. നിങ്ങളെ എല്ലാവരും ഇത് ചെയ്തു പഠിക്കുക ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്